ಪೂರದಕ್ಕೆ ಶಿಕ್ಷೆಯಿಂದ. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ വിധി വരാൻ പോവുകയാണ്. പ്രതി അസഫ കാലത്തെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എറണാകുളം പോക്സോ കോടതി ജഡ്ജ് കെ സോമനാണ് വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. ബീഹാർ സ്വദേശി അസഫ കാലം ആണ് ഈ കേസിലെ ഏക പ്രതിയായിട്ടുള്ളത്. പ്രതിയെ കോടതിയിലെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറാണ്. ആദ്യം എൻ കെ ഷിജുവിലേക്ക് പോവുകയാണ്. ഷിജു, അങ്ങനെ നിർണായകമായ ആ നടപടിക്രമങ്ങൾക്ക് സമയമാകുന്നു. സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായി കൃത്യം നടന്ന 100-ാം ദിവസം ശിക്ഷാവിധിയിലേക്ക് പോകുന്ന സമാനതകളില്ലാത്തൊരു ക്രൂരകൃത്യമായി കേസിൽ എന്തൊക്കെയായിരിക്കും ഇനി നടപടിക്രമങ്ങൾ? എന്താണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ നിങ്ങളെപ്പോലെ നിങ്ങളെല്ലാവരെയും സമൂഹത്തിൻ്റെ പ്രതീക്ഷ തന്നെയാണ് എനിക്കും. കേസിൽ ഏറ്റവും ശക്തമായ തെളിവ് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പരമാവധി കുറ്റങ്ങളും തെളിവുകളും എല്ലാം തന്നെ കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുഴുവൻ തെളിവുകളും വളരെ ശക്തമായ തെളിവുകൾ കണ്ണിമുറിയാതെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പ്രതിക്കെതിരെ കണ്ടെത്തലുകളായി കുറ്റങ്ങളായി ചുമത്തി? കൊലപാതകം, ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, കുട്ടിക്ക് മദ്യം നൽകൽ, തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ ആക്ടിലെ ഇത് സംബന്ധിച്ച വിവിധ കുറ്റകൃത്യങ്ങൾ. ഈ കോടതിയുടെ നടപടികൾ രാവിലെ തന്നെ ഉണ്ടാവുക, ശിക്ഷാവിധി എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? രാവിലെ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കോടതിയുടെ തീരുമാനമാണ് എപ്പോഴുണ്ടാകും എന്നുള്ളത്. ജഡ്ജ്മെൻ്റ് തയ്യാറായെങ്കിൽ മാത്രമേ അത് പറയുള്ളൂ. അത് വിധി വന്നതിന് ശേഷം പ്രതികരിക്കാം. ശിക്ഷ വന്നതിന് ശേഷമല്ലേ പരമാവധി ശിക്ഷയുടെ നമുക്ക് പറയാൻ കഴിയും. ശിക്ഷ വന്നതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. എന്തായാലും ആ പ്രോസിക്യൂഷനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രതീക്ഷ പരമാവധി ശിക്ഷ എന്നുള്ളതാണ്. പക്ഷേ അത് കോടതിയുടെ ഒരു തീരുമാനമാണ്. കേരളത്തിലെ ഏറ്റവും അധികം ആ കേരളത്തിൻ്റെ ഒരു മനസാക്ഷി മരവിപ്പിച്ചു പോയ ഒരു ഒരു ക്രൂര ബലാത്സംഗ കേസിൽ അതിൻ്റെ കൊലപാതക കേസിലുള്ള ആ പ്രതിക്കുള്ള ശിക്ഷാവിധിയാണ് കേരളം കാതോർക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രതിയെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എറണാകുളം ആ സെഷൻസ് കോടതിയിലേക്ക് എത്തിച്ചു. നമ്മൾ കണ്ടതാണ് 16 കുറ്റങ്ങൾ, അതായത് ആ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാം. അതായത് IPC പ്രകാരം 302 കൊലപാതകം, അതിന് വധശിക്ഷ ലഭിക്കാം. അതുപോലെ IPC 376A(b), അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ്, അത് വധശിക്ഷ ലഭിക്കാവുന്ന മറ്റൊരു കുറ്റമാണ്. അതുപോലെ പോക്സോ ആക്ടിലെ 5I ഉണ്ട്, M ഉണ്ട്, L ഉണ്ട്. ഇതെല്ലാം തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളോടുള്ള ക്രൂരത, കുട്ടികളുടെ ജനനേന്ദ്രിയത്തിനടക്കം ക്ഷതമേൽപ്പിക്കുന്നതടക്കമുള്ള പരിക്കുകൾ ഏൽപ്പിക്കുന്ന ആ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ വകുപ്പുകളാണ്, അതിന് വധശിക്ഷ ലഭിക്കാം. ഇങ്ങനെ വധശിക്ഷ ലഭിക്കാവുന്ന നിരവധി വകുപ്പുകളുണ്ട്. അതോടൊപ്പം തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, മദ്യം നൽകൽ, അത്തരം വകുപ്പുകളെല്ലാം ഉണ്ട്. ഇതിൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങളാണ് ഇതിൽ പലതും. അങ്ങനെ 16 വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ ഒരു ആളുകളെല്ലാം തന്നെ ആ കുട്ടിയുടെ വേദന എത്രമാത്രം ആ മലയാളികളുടെ വേദനയായി മാറി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലേക്ക് വന്ന് ഇവിടെ താമസിച്ച ഒരു അതിഥി തൊഴിലാളികളുടെ ആ കുടുംബം, ആ കുട്ടി നിരാലംബയായിരുന്നു, അവർ ആ വലിയ ആളുകളുടെ പിന്തുണയില്ലാത്തവരായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഈ പ്രതി. ആ കുട്ടിയുടെ വിശ്വാസം മുതലെടുത്ത് അവിടെ നിന്ന് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഒരു മിഠായി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള കടയിലേക്ക്, നാജിയ സ്റ്റോറിലേക്ക് പോകുന്നു. അവിടെ പോയി ഈ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കിൻഡർ ജോയി. ആ കിൻഡർ ജോയി ആദ്യം ഇയാൾ വാങ്ങി കുട്ടിയുടെ കയ്യിൽ നൽകുന്നു. പണം അതിന് 45 രൂപയാണെന്ന് അറിഞ്ഞപ്പോൾ അത് തിരിച്ചു നൽകി 10 രൂപയുടെ ഒരു മാ ജ്യൂസാണ് കുട്ടിക്ക് നൽകാൻ അയാൾ കയ്യിൽ വാങ്ങിയത്. അതുപോലും കുട്ടിക്ക് നൽകിയില്ല. അത് വാങ്ങിയാൽ കുട്ടി തിരിച്ചു പോകും. അതുകൊണ്ട് അയാളുടെ ഉദ്ദേശം എന്നുള്ളത് ആ കുട്ടിയുമായി പോവുക എന്നുള്ളത്. അതുകൊണ്ട് അത് കയ്യിൽ വെച്ചാണ് ആലുവ മാർക്കറ്റിലേക്ക്, ഈ റെയിൽവേ കുട്ടിയുടെ വീടിന് സമീപത്തുള്ള റെയിൽവേ ലൈൻ മുറിച്ച് കടന്ന് ഈ അവിടെയുള്ള ഒരു KSRTC ബസ്സിൽ കയറി. അതിൽ ടിക്കറ്റ് എടുക്കാത്തതിനെ തുടർന്ന് ഈ കുട്ടിയെയും ഇയാളെയും ആ ബസ് ജീവനക്കാർ വഴിയിലേക്ക് ഇറങ്ങാൻ പറയുന്നു. അങ്ങനെ ആലുവ സീമാസ് ടെക്സ്റ്റൈൽസിന് പരിസരത്ത് ഇയാൾ ഇറങ്ങിയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത ക്രൂരത ആ കുഞ്ഞു ശരീരത്തോട് ഈ മനുഷ്യൻ ചെയ്തു കുട്ടി. എന്തായാലും ആ ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കേരളത്തിനാകെയുണ്ട്. കാരണം ഇത് ആ കുട്ടി മരിച്ചു. തീർച്ചയായും അതാണ് ഷിജു, ആകാംക്ഷയിലാണ് കേരളം എല്ലാം ഈ മണിക്കൂറിൽ ഉള്ളത്. പോക്സോ കോടതി പരിസരത്ത് നിന്നും പ്രശാന്ത് നിലമ്പൂർ കൂടി മണിക്കൂറിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്നാലും വലിയ രീതിയിൽ കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് പരമാവധി ശിക്ഷ അർഹിക്കുന്ന ശിക്ഷ ഈ കേസിൽ ഈ പ്രതിക്ക് കിട്ടണമെന്ന്. എന്താണ് ഈ കോടതി പരിസരത്ത് നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇതൽ അല്പസമയം മുമ്പ് പ്രതി അസ്വാ കാലത്തെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി മിനിറ്റുകൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും.
എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് സാക്ഷി പറഞ്ഞവർ നിരവധി പേരുണ്ട്. ഈ സംഭവം അറിഞ്ഞ് സങ്കടപ്പെടാത്തവർ, കരയാത്തവർ, അല്ലെങ്കിൽ മനസ്സ് വേദനിക്കാത്തവർ മലയാളികളായിട്ടുള്ള ആരും ഉണ്ടാവില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇയാൾക്ക് വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടണമെന്നാണ്. അതനുസരിച്ചുള്ള തെളിവുകളും സാക്ഷിമൊഴികളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളും CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ള ഈ കുഞ്ഞിനെ ഇയാൾ തട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ തന്നെ ഇയാൾക്ക് കിട്ടും. ഈ ക്രൂരന് ഇനി മറ്റൊരു കുഞ്ഞിനോടും ആർക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു ക്രൂരത കാണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ ഈ പ്രതിക്ക് കിട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഇയാളെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോയപ്പോൾ ആലുവയിൽ മാർക്കറ്റിലുണ്ടായിരുന്ന അവിടെ നിന്നൊക്കെ ഉണ്ടായ ജനവികാരം വലിയ ശക്തമായിരുന്നു. നമുക്കറിയാം അന്ന് പോലീസ് വളരെ പണിപ്പെട്ടാണ് തെളിവെടുപ്പിനും മറ്റും ഇയാളെ കൊണ്ടുപോയത്. എല്ലാവരും വലിയ തോതിലുള്ള രോഷത്തിലായിരുന്നു, വലിയ തോതിലുള്ള സങ്കടത്തിലായിരുന്നു. ഈ കുഞ്ഞ് അതിഥി തൊഴിലാളികളുടെ മകൾ. ആ കുഞ്ഞിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്ന് മറ്റും അതിഥി തൊഴിലാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സ്കൂളിൽ പഠിച്ച് മലയാളം പഠിച്ച് നമ്മളുടെ കുട്ടികളിൽ ഒരാളായി അത്ര മിടുക്കിയായി വളരെ സ്മാർട്ടായ ഒരു കുട്ടിയായിരുന്നു. ഇയാൾ പ്രലോഭിപ്പിച്ച്, അതായത് മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയത്. നേരത്തെ ഷിജു പറഞ്ഞതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നതിനപ്പുറം ഈ കുഞ്ഞിനെ വിശ്വാസം മുതലെടുത്ത് ഈ കുഞ്ഞിന് മിഠായി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്ത് കുഞ്ഞിനെ കൊണ്ടുപോയി എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. ഏതായാലും ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ കേസിൽ ഇന്ന് കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ തന്നെ എന്ത് ശിക്ഷയാണ് പ്രതിക്ക് കൊടുക്കുക എന്നുള്ള കാര്യം ഇന്ന് കോടതി പറയാൻ ഒരുപക്ഷെ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അത് രണ്ടു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും.